ഇപ്പോൾ നമ്മുടെ സെൻട്രൽ മാർക്കറ്റിന് അവിടെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരോട് 1 hour വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടേക്ക് ഒന്ന് കറങ്ങുക, ലഞ്ച് കഴിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അജണ്ട. ഇവിടത്തെ നമുക്ക് നേരെ എന്താ ഉള്ളിലോട്ട് പോയിക്കൊണ്ടാണ്. ഇത് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ, ഫുഡ് രണ്ട് സൈഡും. എൻ്റെ അകത്തുള്ളിലാണ് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ചെയ്സി. അത്യാവശ്യം എല്ലാം കോസ്റ്റ്ലി പ്രൈസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ മാർക്കറ്റിൽ കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ആൾമോസ്റ്റ് ഇവിടെല്ലാം കോസ്റ്റ്ലി ആയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ചെറിയ ഷോപ്പുകളിലൊക്കെ കയറി രണ്ട് സൂണിയറൊക്കെ വാങ്ങിച്ചു.
നിൽക്കുക, നീ നമ്മുടെ സമയം കഴിഞ്ഞു അനുവദിച്ചിട്ടുള്ള, അപ്പോൾ ഇനി ക്യാബിൻ അങ്ങോട്ടേക്ക് പോകണം, ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ തന്നെ സെൻട്രൽ മാർക്കറ്റിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ടെമ്പിൾ കണ്ടു, ചൈനീസ് ടെമ്പിൾ. ഇതിൻ്റെ അകത്തും വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഷൂട്ട് വരെ നമുക്ക് അകത്ത് കയറാം, അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം നമ്മളതിൻ്റെ അകത്ത് കയറി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വന്നു. നേരെ പോകുന്നത് ട്വിൻ ടവറാണ്. ഇവിടെയൊക്കെ നമ്മൾ കുറേ നേരങ്ങളിൽ തുടങ്ങി, ചൂടാണ് സഹിക്കാൻ പറ്റാത്ത, ബാക്കി എല്ലാം ഒക്കെ നേരെ അടുത്തിന് പ്രശ്നം എല്ലാം ടൗണ്ടാക്കാം. അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഇല്ല, നമ്മുടെ മൊത്തം ക്ഷീണം കാണാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അപ്പോൾ നേരം ചെയ്യാൻ കൊണ്ട് പോകാം. പ്രശ്നമുണ്ട്, നമ്മളവിടെ നേരെ വന്നത് കെ എൽ ടവറിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്വിൻ ടവറിലേക്ക് പോകുന്നത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകേണ്ടത്. ഇവിടെ വന്നു ആദ്യം ടവർ വാക്കാണ് ചെയ്യുന്നത്. ടവർ വാക്ക് നമ്മൾ എക്സ്ട്രാ ഒരു 40 റിംഗറ്റ് കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. 40 റിംഗറ്റ് എന്ന് 800 രൂപ, അത് നമ്മൾ ഈ ബാക്കിംഗ് കൂടെ അല്ലായിരുന്നു. അപ്പോൾ സ്കൈ വാക്കിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ടവർ വാക്കിംഗ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൺസെപ്റ്റ് ഫോമൊക്കെ ചെയ്യണം, കൺസെപ്റ്റ് ഫോമൊക്കെ ചെയ്തിട്ട് നമ്മൾ റെഡിയാ നിൽക്കാം. ഇതാണ് ഫൈനൽ, പോകുന്നതിന് മുമ്പുള്ള സേഫ്റ്റി മെഷേഴ്സ്. ഫൈനൽ സേഫ്റ്റി മെഷേഴ്സ്. തറയിലൊക്കെ കണ്ട്രോള്.
അയ്യോ ഇത് ഇത്ര ഹൈറ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇപ്പോൾ ബാക്കിൽ ഫ്രണ്ടൊന്നും ആരുമില്ല. കൊള്ളാം, പക്ഷെ ഒരു നല്ലതാണ്. പക്ഷെ വെറുതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ ചാർജസ് വരുന്നത് ഇൻ്റർനാഷണൽക്കാർക്ക് കുറച്ച് കൂടുതലാണ് എമൗണ്ട് വരുന്നത്, അതായത് ഡബിളാണ് വരുന്നത്. അപ്പം അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം അത്രയ്ക്കുള്ള വെറുത്തല്ല. എന്നാലും കൊള്ളാം. നേരെ ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ മേളിൽ കൂടെ നടക്കുക. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോലാലംപൂർ സിറ്റി കറക്റ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുക. നമ്മളിവിടെ നമ്മൾ വ്യൂസ് ഒക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകണം. അടുത്താണ് ട്വിൻ ടവർ. അപ്പോൾ അവിടെ എന്നെക്കാളും ബെറ്റർ വ്യൂ ആണ് എക്സ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും പുറകെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ പുറകെ പോവാം. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം കറങ്ങി ഒന്ന് പിന്നെന്താ ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. കാണുന്ന ബ്ലൂ ലൈൻ എന്ന് പറയുന്ന സൈക്കിൾ ട്രാക്ക്, സൈക്കിളിൽ പോകാൻ വേണ്ടി ഒരു ട്രാക്കാണ് ബ്ലൂ. നമ്മൾ പെട്രോണാസ് ടവറിൻ്റെ ഫ്രണ്ടില്ല, ട്വിൻസ് ബിൽഡിംഗ് എന്നറിയപ്പെടും. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് ഓൾറെഡി പാക്കേജിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം, പ്ലസ് ഇതിൽ കറക്റ്റ് ടൈം സ്ലോട്ട് വരും. നമുക്ക് പാസ്പോർട്ട് ഒക്കെ എടുക്കാൻ പോകുന്നത് ആ ടൈം സ്ലോട്ടിൽ അവിടെ എത്തിയിട്ട് എത്തിയാൽ മാത്രമേ കയറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോ അലോ. അവർ പറയുന്നത് ഏർലി മോസ്റ്റ് പോസിബിൾ എത്താനാണ് പറയുന്നത്. പറയുന്ന ടൈമിന് ഏർലിക്ക് മുമ്പ് എത്തി അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്.
അപ്പം നമ്മൾ നേരെ എന്തായാലും നമുക്കൊരു ഹാഫ് ആൻ അവർ ഉണ്ട്, ഓൾറെഡി ഇവിടെ എത്തിയതുകൊണ്ട് നമുക്ക് എൻട്രൻസിലോട്ട് പോകാം. വന്നു വന്നപ്പോൾ ഒരു സ്റ്റിക്കർ കയ്യിലോട്ട് ചെന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആള് കുറവായിട്ടാവാം, നമ്മുടെ അടുത്തേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ബാക്കിൽ ക്യൂ ഉണ്ട്, എല്ലാവരും പർട്ടിക്കുലർ ടൈം സ്ലോട്ടാണ് കൊടുത്തേക്കുന്നത്. സോ അതനുസരിച്ചിട്ട് ഇവിടെ ചെക്കിങ് വളരെ ഉണ്ട് കേട്ടോ, ബാഗ് ഒന്നും അലോഡില്ല. പിന്നെ നമ്മുടെ എയർപോർട്ടിലുള്ള അതേപോലെ ചെക്കിങ് ആയിരുന്നു, ഫുള്ള് ഓണൊക്കെ കൊണ്ടുപോകാം, പക്ഷെ ബാഗ് അലോഡല്ലായിരുന്നു. അവിടെ വെക്കാൻ തുറന്നു വെച്ചു. പറഞ്ഞിട്ടുള്ള അലോക്കേറ്റ് ടൈമിൽ വരിക, അലോക്കേറ്റഡ് പ്ലേസിൽ മെമ്പേഴ്സ് മാത്രമേ നിൽക്കാവൂ. അത് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇവർ പറയും, അപ്പം നമ്മൾ ലീവ് ആയിക്കോളണം. അതാണ് അവിടുത്തെ റൂൾ. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. പോലീസാണ്, ഇവിടുത്തെ പോലീസാണ് ഇതൊക്കെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഈ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് ആൾമോസ്റ്റ് ഓവർ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വിളിക്കുന്നത് നമ്മളെല്ലാം ബ്ലൂ ബാഡ്ജ്, അപ്പോൾ ബ്ലൂ ബാഡ്ജ് ഉള്ളവരൊക്കെ മാറാൻ പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് മാറി കൊടുക്കുക. ഇപ്പുറത്ത് എൻട്രൻസ് ഇല്ല, ട്വിൻ ടവറിൽ ഈ അപ്പുറത്ത് എൻട്രൻസ് ഇല്ല. സോ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ലോക്ക്ഡൗൺ. അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ നിൽക്കുന്നത് ട്വിൻ ടവറിൻ്റെ 86th floor. ഇതൊരു ഓഫ്സൈറ്റ് ഡെക്ക് പോലെയാണ്. നേരത്തെ കണ്ടതിനേക്കാളും മച്ച് ഹയർ വ്യൂ നമുക്ക് പോലും കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ട്വിൻ ടവറിൻ്റെ മോഡൽ.
അങ്ങനെ ട്വിൻ ടവറിൻ്റെ ഒബ്സർവേറ്ററിയിലൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ കോരാമ്പൂർ സിറ്റി കണ്ട് നടക്കുക. നമ്മൾ നേരത്തെ പോയ കെ എൽ ടവർ പോലെ അത്ര ബ്രൗൺ ഷേപ്പ് അല്ല, ഇത് പർട്ടിക്കുലർ ഏരിയയിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതും ഹൈറ്റ് വൈസ് നോക്കുമ്പോൾ അതൊക്കെ ഉയരത്തിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം അതിൻ്റെ നല്ലൊരു വ്യൂസും കാര്യങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തോട്ട് പോവുകയാണ്. നമ്മുടെ കോൾ പോകാൻ പറഞ്ഞു, അതായത് ബ്ലൂ കളറിൻ്റെ 15 മിനിറ്റ് ടൈം കഴിഞ്ഞു. നമ്മൾ അതായിട്ട് പോവുക. അതാണെന്നാണ് കേട്ടോ. ട്വിൻ ടവറിൻ്റെ ഏകദേശം ഒരു 1 hour, മോർ ദാൻ 1 hour സ്പെൻഡ് ചെയ്തു. സ്പെൻഡ് ചെയ്തിട്ട് ഇനി തിരിച്ചിനി ഇന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു, പാക്കേജ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഇനി ക്യാബ് കണ്ടുപിടിക്കണം. ക്യാബ് കണ്ടുപിടിച്ച ശേഷം നെക്സ്റ്റിന് വേറൊരു ഷോപ്പിംഗ് മാളോ രണ്ടിലുണ്ടോ നോക്കാം.